Assalamu alaikum. Ente pere Husay, Attingilana stare. Njan oru Hindava sohurthumayittu samsaricha samayathu nammal Akbar sahibinte CD-yum baakiyulla lekhanangalum vaayichu padichaanu samsarikkan poye. Aa samsarathinte idakku vechittu ഖുർആനിലെ ശാസ്ത്രീയ വിസ്മയങ്ങൾ എന്നുള്ള ഒരു ടോപ്പിക്ക് കയറി വരികയും അതുമായിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് തിരിച്ചു പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ആ ശാസ്ത്ര അത്ഭുതങ്ങൾ ഖുർആനിൽ മാത്രമല്ല ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിലുമുണ്ട്. ഉദാഹരണമായിട്ട് ശ്രീ രാവണൻ പണ്ട് ഉപയോഗിച്ചിരുന്ന പുഷ്പക വിമാനം അതിനനുകരിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ശാസ്ത്രം വിമാനം കണ്ടുപിടിച്ചതെന്നും അതുപോലെ തന്നെ ബ്രഹ്മാസ്ത്രത്തെ അനുകരിച്ചുകൊണ്ട് ആറ്റം ബോംബ് കണ്ടുപിടിച്ചെന്നും പിന്നെ കൗരവരെ നിർമ്മിച്ച മറ്റേ 101 ഭരണിക്കാത്തിട്ടതുപോലെയാണ് ഇപ്പോൾ ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ചർച്ച ഞാൻ പതുക്കെ വേറെ വഴിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് ഞാൻ തടി വരികയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ഇനി നമ്മളെപ്പോലുള്ള ഇതായികൾക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് മറുപടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഖുർആനിലെ ശാസ്ത്രം പറഞ്ഞപ്പോൾ നമ്മുടെ അടുത്തും ശാസ്ത്രം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആകെ ഇടങ്ങാറായി എന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ പ്രശ്നം. യഥാർത്ഥത്തിൽ അതിനെ ബേജാറാകേണ്ട പ്രശ്നമൊന്നുമില്ല. നമ്മുടെ വാദം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ ഈ പ്രശ്നം അവസാനിക്കും. നമ്മുടെ വാദം ഖുർആനിലെല്ലാം ശാസ്ത്രം ഉണ്ടെന്നോ ഖുർആനിൽ മാത്രമേ ശാസ്ത്രമുള്ളൂ എന്നോ ഒന്നുമല്ല. നമ്മുടെ വാദം പരിശുദ്ധ ഖുർആനിൽ ഒരു അബദ്ധവുമില്ല എന്നതാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിലെ 4 അധ്യായം സൂറത്തു നിസാഅിലെ 82 വചനം. അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും സൃഷ്ടികർത്താവിൻ്റെ പക്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം അബദ്ധങ്ങൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. അപ്പോൾ പടച്ചവൻ്റെ അടുത്തു നിന്നുള്ളതാണ് ഖുർആൻ എന്നതിനുള്ള തെളിവാണ് അതിൽ വൈരുദ്ധ്യങ്ങളില്ല എന്നത്, അബദ്ധങ്ങളില്ല എന്നത്. അപ്പോൾ ഖുർആനിലൊരു അബദ്ധവുമില്ല എന്നതാണ് നമ്മുടെ വാദം. അതോടൊപ്പം തന്നെ പുതിയ പുതിയ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ ഖുർആനിലെ പ്രകൃതി പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ കൃത്യമാണ് എന്നും സൂക്ഷ്മമാണ് എന്നും അബദ്ധമില്ലാത്തതാണ് എന്നുമുള്ള വസ്തുതകൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ വാദം. ഖുർആനിലെ അബദ്ധമല്ല, പുതിയ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ ആ ഖുർആനിൽ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നു. അലക്കാണെങ്കിലും അതേപോലെ തന്നെ ഓരോ വിഷയങ്ങളിലുള്ള നമ്മുടെ വാദതാണ്. കാരണം പിന്നെ ഖലഖൽ ഇൻസാനു മിൻ അലഖ് എന്ന് പറഞ്ഞു. ആ ഇപ്പോൾ ഭ്രൂണശാസ്ത്രത്തിലെ പുതിയ കണ്ടുപിടുത്തം നടത്തുമ്പോൾ ആ അലഖ് എന്ന പ്രയോഗമാണ് കൃത്യം, സൂക്ഷ്മം, സത്യസന്ധം എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇതാണ് നമ്മുടെ വാദം. ഇത് അതേപോലെ വേറെ എവിടെയെങ്കിലും ശാസ്ത്രം ഉണ്ടോ? ഉണ്ടാകാം, തീർച്ചയായും ഉണ്ടാകാം. കാരണം നമ്മളെ വിശ്വാസം തന്നെ എന്താണ്? നമ്മൾ പറയുന്നതിനെ വൈൻമിൻ ഉമ്മത്തിനില്ല കലാ ഫിഹാ നദീർന്നാണ്. ദൈവദൂതന്മാർ കടന്നു വരാത്ത ഒരൊറ്റ സമൂഹവും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ പറയുന്നത് ഖുർആനിൽ അബദ്ധമില്ല എന്നാണ്. ഇവിടെ ശാസ്ത്രം ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ ബൈബിളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വാദിക്കുന്ന ശാസ്ത്ര കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ വേദങ്ങളിലുണ്ട് എന്ന വാദം പറയുന്നുണ്ട്. പക്ഷേ ശാസ്ത്രീയമായ പരിശോധനയിൽ വേദങ്ങളിലും ബൈബിളിലും എല്ലാം ഒരുപാട് അബദ്ധങ്ങൾ കണ്ടെത്താൻ കഴിയും. അവിടെയാണ് നമ്മുടെ വാദം. ഈ അബദ്ധങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മാനുഷികമായ കരുവിരുതുകൾ നടന്നിട്ടുണ്ട്, മനുഷ്യന്റെ കൈകടത്തലുകൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അതല്ലാതെ നമുക്ക് വേറെ ഒന്നിലൊന്നുമില്ല എന്നുള്ള വാദമല്ല. പിന്നെ ഈ വാദം എന്താണ്? പുഷ്പക വിമാനം യഥാർത്ഥത്തിൽ രാവണൻ മാത്രമല്ല, മനുഷ്യണ്ടായ കാലം മുതൽക്ക് എല്ലാവരും ആഗ്രഹിച്ച സാധനമാണ് അല്ലേ? മനുഷ്യനുണ്ടായ റൈറ്റ് സഹോദരന്മാർ അവർ വിമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഒന്നാമതല്ല, ചരിത്രത്തിലുടനീളം പലരും ശ്രമിച്ചതാണ്. കയ്യിൽ ചിറക് കെട്ടിയിട്ട് കുന്നുമെന്ന് ചാടിയ എത്രയെത്ര ഹതഭാഗ്യന്മാരുണ്ട് ചരിത്രത്തിൽ. അതെ, വിമാനത്തിൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കുക. പക്ഷികളെപ്പോലെ ചിറകെല്ലാം കയ്യിലെല്ലാം ഉണ്ടാക്കി കെട്ടി കുന്നുമെന്ന് ചാടി നോക്കി കൈ പിരിച്ചു നോക്കി സംഭവിക്കാൻ എന്താന്ന് നിങ്ങൾക്കറിയാലോ. അവരെല്ലാം എന്തായിരുന്നു അവരുടെ ആഗ്രഹം? ഇതന്നെ, പറക്കണം എന്നുള്ള പൂതി. ആ പറക്കണം എന്നുള്ള പൂതിയുള്ള ഒരാൾ ഒരു ഇതിഹാസം ഉണ്ടാക്കിയപ്പോൾ ആ പറക്കണം എന്നുള്ള പൂതി അതിലുണ്ടായി. സ്വാഭാവികമായിട്ടൊരു പുഷ്പക വിമാനം ഉണ്ടായി. ഈ വിമാനം അന്നത്തെ വിമാനമാണോ? അല്ല, ആ വിമാനത്തിൻ്റെ പേര് നമ്മൾ ഇപ്പോഴത്തെ വിമാനത്തിന് ഇട്ടതാണ്. നിങ്ങൾ മനസ്സിലായില്ല?
പുഷ്പക വിമാനം എന്നൊരു പേരുണ്ടാവുകയും ആകാശത്തു കൂടി പോകുന്ന എന്തൊരു പേടകത്തിനാണെങ്കിലും പറക്കുന്ന സാധനത്തിനാണെങ്കിലും വിമാനം എന്ന് പറയാം എന്ന് നമ്മൾ ഇതിഹാസത്തിൽ നിന്ന് പഠിക്കുകയും ചെയ്തപ്പോൾ എയറോപ്ലെയിൻ എന്ന് ഇംഗ്ലീഷുകാരൻ പേരിട്ടപ്പോൾ നമ്മൾക്ക് നേരത്തെ തന്നെ ആകാശത്തിൽ കൂടെ പോകുന്ന ഒരു സാധനത്തിനെ കുറിച്ചുള്ള ബോധമുള്ളത് കൊണ്ട് തന്നെ ആ പേരും കണ്ടെടുത്തിട്ടതാണ്. അതല്ലാതെ അത് ഇതാണ് എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കപ്പോ നമ്മൾ ഖുർആനെ കുറിച്ച് എന്ത് പറയും? ഖുർആൻ ഒരു വേദഗ്രന്ഥമാണ്. എന്താണ് ഈ വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ? നമ്മൾ എന്തുകൊണ്ടാണ് വേദഗ്രന്ഥം എന്ന് പറയുന്നത്? വേദഗ്രന്ഥം എന്ന് പറയുന്നത് ഇവിടെ ദൈവീക ഗ്രന്ഥത്തിന് നേരത്തെയുള്ളൊരു പേരുണ്ട് വേദം എന്ന്. ദൈവീക ഗ്രന്ഥം എന്നുള്ള അർത്ഥത്തിൽ ഭാരതത്തിൽ നേരത്തെ തന്നെ സംസ്കൃതത്തിലുള്ള വേദം എന്നുള്ള ശബ്ദം പ്രയോഗിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ ദൈവീക ഗ്രന്ഥം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ വേദഗ്രന്ഥം എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഉള്ള ഒരു ശബ്ദമായതുകൊണ്ടാണത്. അതേപോലെ വിമാനം എന്ന ശബ്ദം അത് പുഷ്പക വിമാനത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ നിലവിലുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥ വിമാനം വന്നപ്പോൾ നമ്മൾ ആ പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെയാണോ എന്തോന്നു? ഒരു ആയുധത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ആഗ്രഹങ്ങൾ പലർക്കുണ്ടാകും. ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഇപ്പോൾ നമ്മൾ വിചാരിക്കാന്ന് വിചാരിക്കുക, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇപ്പം നമ്മൾ മൊബൈൽ ഫോണിൻ്റെ എല്ലാവരും കാലത്താണ്. അപ്പോൾ എൻ്റെ ഭാവന ഇങ്ങനെ പോയിട്ട് ഞാനൊരു നോവൽ എഴുതുന്നു. ആ നോവലില് എൻ്റെ ഭാവനയിൽ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, എന്ത് മൊബൈൽ ഫോണെല്ലാം ഇങ്ങനെ കയ്യിൽ നടക്കലിനെ വെച്ച പാട്ടുള്ള പണിയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ അമേരിക്കയിലുള്ള എൻ്റെ സഹോദരൻ പിന്നെ മുഹമ്മദിനെ ഇപ്പോൾ വിളിക്കണം എന്ന് തോന്നിയാൽ തന്നെ മുഹമ്മദിൻ്റെ കാതിൽ ഇതാ അക്ബർ വിളിക്കുന്നുണ്ട് എന്ന് ബോധമുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് നാളെ ഉണ്ടാകും എന്ന് ഞാൻ എൻ്റെ ഭാവനയിൽ ഉണ്ടാകുന്നു. ആ ഭാവനയനുസരിച്ച് ഞാനൊരു നോവൽ ഉണ്ടാക്കുന്നു, ആ നോവൽ അതെല്ലാം എഴുതി വെക്കുന്നു. ഇതൊരു ഭാവനയാണ്, നമ്മളുടെ എല്ലാം മനസ്സിലുണ്ടാകാവുന്ന ഒരു ഭാവന. കാരണം മൊബൈൽ വെച്ച് മറക്കലും മൊബൈൽ കൊണ്ടിടക്കാനുള്ള പ്രയാസമല്ല ഇപ്പോൾ നമുക്കറിയാം. ഈ ഭാവന കുറേ കാലം കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു ഡിവൈസ് ഉണ്ടായി വന്നു എന്ന് വിചാരിക്കുക. ഡിവൈസ് ഉണ്ടായി വരുമ്പോൾ ഞാൻ പറയണം ഇതെല്ലാം ഞാൻ നേരത്തെ തന്നെ കണ്ടതാട്ടോ, ഇതിലൊരർത്ഥമില്ല. കാരണം ഇത് ഭാവനയാണ്, സ്വാഭാവിക ഭാവനയാണ്, മനുഷ്യൻ്റെ ഭാവനയാണ്. ആ ഭാവന അതേപോലെ ഒന്ന് മാത്രമാണ് ആകാശത്തു കൂടെ പറക്കണമെന്ന് ഭാവനയിലുള്ള വാൽമീകി മഹർഷി അദ്ദേഹം എഴുതിയപ്പോൾ പുഷ്പക വിമാനം ഉണ്ടായത് അതിൻ്റെ സ്വാഭാവികതയാണ്. ഇതേപോലെയുള്ള സംഭവങ്ങൾ പല ഗ്രന്ഥങ്ങളിലും ഉണ്ടാകും, പല കാലഘട്ടത്തിലും ഉണ്ടാകും. പക്ഷെ അതോടൊന്നും നമ്മളുടെ തർക്കം ഇതിലൊന്നും ഒരു സയൻസും ഇല്ലാന്നോ എല്ലാം അബദ്ധമാണെന്നോ ഒന്നുമല്ല. അവിടെയെല്ലാം അബദ്ധങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനാകട്ടെ അബദ്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തമാണ് എന്നതാണ് നമ്മുടെ വാദം.